വെൽക്കം ബാക്ക് ഓൾ പി സി ഡി സീരീസിലെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കുറേ പേരെ കണ്ടിട്ടുണ്ടെന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സെക്കൻഡ് സെറ്റ് ഓഫ് എക്സസൈസ് ആണ് കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഞാൻ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കുറേ പേര് എന്നോട് കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചു. ഫസ്റ്റ് ഡൗട്ട് ഇതായിരുന്നു, ഇത് പി സി ഡി ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണോ ചേച്ചി കാണിച്ചത്? ഒരിക്കലുമല്ല. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാം. നോർമലി ഇപ്പം ഞാനായാലും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ് നമ്മൾ മരുന്നും മന്ത്രങ്ങളൊക്കെ പരീക്ഷിക്കാം. അതുവരെ നമ്മൾ സുഖമായിട്ട് ഫുഡും കഴിച്ച് എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് ലാവിഷായിട്ട് നടക്കും അല്ലേ? അങ്ങനെയല്ല, നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കിട്ടുന്ന ടൈമിൽ എക്സസൈസ് ചെയ്യാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയുന്നത്. സോ അസുഖം വരുന്നതിന് മുന്നേ തന്നെ നമ്മളിതൊക്കെ അങ്ങ് നമ്മളൊരു ഹാബിറ്റ് ആക്കാം. സോ പേടിക്കേണ്ടല്ലോ. പിന്നെ സെക്കൻഡ് ഔട്ട്, ഫ്ലെക്സിബിലിറ്റി. എൻ്റെ ബോഡി അത്ര ഫ്ലെക്സിബിൾ ആവുന്നില്ല, എന്താ ചെയ്യാം? ഡോണ്ട് വറി, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു ഇന്ന് എൻ്റെ കൈ ഇത്രയും പൊങ്ങുന്നുള്ളൂ, സോ അത്രയും പൊങ്ങിയാൽ മതി, എൻ്റെ ബോഡിക്ക് സ്ട്രെയിൻ കൊടുക്കേണ്ട. നെക്സ്റ്റ് ഡേ ഇത്രയും പൊങ്ങുമായിരിക്കും, മറ്റന്നാൾ ഇത്രയും പൊങ്ങുമായിരിക്കും. ഞാൻ അത് കുറേ വട്ടം വീഡിയോയിൽ തന്നെ പറഞ്ഞു, ആരും പേടിക്കേണ്ട, ഗ്രാജുവലി ഓക്കെ ആയിക്കോളും. പക്ഷേ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു 1 വീക്ക് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താലും ഓക്കെ, ബട്ട് ഫസ്റ്റ് 1 വീക്ക് മസ്റ്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പം നമ്മളുടെ ബോഡി അങ്ങ് ഫ്ലെക്സിബിൾ ആയിക്കോളും. ഓക്കെ ഓക്കെ, ഇത് മറ്റൊരു ഡൗട്ട്, പ്രായമായവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പ്രായമായവർക്ക് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഈ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉള്ളവർക്ക് അത് ഞാൻ ശരിക്കും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അവർക്ക് വെയിറ്റ് ലിഫ്റ്റിങ്ങും പിന്നെ നല്ലോണം ബെൻഡ് ചെയ്യുന്നതും ഒക്കെ കുറച്ച് പാടായിരിക്കും, അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തവരുണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ളതൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസ് കാണാം. ആദ്യം നമ്മുടെ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തുക, എന്നിട്ട് ബാക്കിലോട്ട് മാക്സിമം ബെൻഡ് ചെയ്യുക. അതേപോലെ താഴോട്ട് വരിക. മുകളിലേക്ക് പോകുമ്പോൾ യു ഷുഡ് ബ്രീത്ത് ഇൻ, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട്. അതേപോലെ വയറ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളവർക്ക് ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റി വന്ന് മുട്ടിൽ ടച്ച് ചെയ്യും. അല്ലാത്തവർ വിഷമിക്കേണ്ട, ഗ്രാജുവലി അത് ഓക്കെ ആയിക്കോളും. ഈ പൊസിഷനിൽ നിവർന്ന് നിന്നിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ടോയിൽ ടച്ച് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ടോയിലും ടച്ച് ചെയ്യുക. ശ്രദ്ധിക്കുക, രണ്ട് കൈയും ഈക്വലായിട്ട് വേണം ചെയ്യാൻ. എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പം നമ്മുടെ റൈറ്റ് ഹാൻഡ് റൈറ്റ് ടോ വരെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ടോ വരെ ടച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓക്കെ, നിങ്ങളെക്കൊണ്ട് എവിടം വരെ ടച്ച് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ടച്ച് ചെയ്താൽ മതി. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട് വരെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ പോയാൽ മതി. മാക്സിമം ടോ വരെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുമ്പം രണ്ട് സൈഡും ഈക്വലായിട്ട് ചെയ്യുക, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. ഇതേപോലെ കമന്ന് കിടന്നിട്ട് നമ്മുടെ വയറിന് മുകളിലോട്ടുള്ള ഭാഗം ഇതേപോലെ ഉയർത്തുക. ഉയർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ നോട്ടം മുകളിലേക്കായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ, ശ്വാസം അകത്തോട്ട് എടുത്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. പിന്നെ താഴുമ്പോൾ ബ്രീത്ത് ഔട്ട്. അബ്ഡോമൻ ഏരിയ മാത്രം താഴെ ടച്ച് ചെയ്തിട്ട് കൈകാലുകൾ ഇതേപോലെ ഉയർത്തുക. മുകളിലേക്ക് ഉയർത്തുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. നമ്മുടെ വയറ് ഫ്ലാറ്റ് ആവാനുള്ള നല്ലൊരു എക്സസൈസ് ആണ് ഇത്. ഈ സെയിം സ്റ്റെപ്പ് തന്നെ രണ്ട് കൈകൾ കൊണ്ട് നമ്മുടെ കാലുകൾ പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരുക. മുകളിലേക്ക് ഉയരുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കാമോ അത്ര നേരം അത് കണ്ടിന്യൂ ചെയ്യുക. രണ്ട് കൈകളും ഉയർത്തിയിട്ട് അത് നമ്മുടെ കാലിൽ ടച്ച് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് നിന്നുകൊണ്ട് ചെയ്താണ്, ഇപ്പോൾ അത് ഇരുന്നുകൊണ്ട് ചെയ്യുന്നു. ബെൻഡ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റി മുട്ടിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. വയർ ഫ്ലാറ്റ് ആണെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ട് ടച്ച് ആവും. ശ്രദ്ധിക്കുക, നമ്മളെക്കൊണ്ട് പറ്റുന്നത്ര മാത്രം ബെൻഡ് ചെയ്താൽ മതി, ബോഡിക്ക് ഓവർ സ്ട്രെയിൻ കൊടുക്കരുത്. നമ്മളുടെ ഹിപ്പ് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം സമയം കണ്ടെത്തേണ്ട കാര്യമില്ല, വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമുക്കിത് ചെയ്യാം. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇരു കൈകളും നമ്മുടെ ചെസ്റ്റിൻ്റെ ലെവലിൽ പിടിച്ചിട്ട് കാലുകൾ കൊണ്ട് കൈകൾ ടച്ച് ചെയ്യാം. നമ്മുടെ തൈസിൻ്റെ ഫാറ്റും ബെല്ലി ഫാറ്റും ഒക്കെ കുറയ്ക്കാനായിട്ട് ബെസ്റ്റ് ഒരു എക്സസൈസ് ആണിത്. ആട്ടുകല്ലിൽ അരി ആട്ടുന്ന കണ്ടിട്ടില്ലേ, ആ ഒരു സെയിം മൂവ്മെൻ്റ് ആണിത്.
പണ്ട് നമ്മുടെ അമ്മമാരും അമ്മമാരൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു എനിക്കായത്. അവരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇത് തന്നെയാണ്. നമ്മളിങ്ങനൊന്നും ചെയ്യാത്തത് കൊണ്ട് എക്സസൈസിൻ്റെ രൂപത്തിൽ നമുക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നു. നമ്മുടെ ബോഡിക്ക് എസ്പെഷ്യലി വയറിനും ഹിപ്പിനും ഒക്കെ വളരെ നല്ലൊരു എക്സസൈസാണിത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ. മുട്ടുകൾ മടക്കി ഇതേപോലെ ഇരിക്കുക. ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് മുട്ടും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൈയുടെ അകലമായിരിക്കണം. ഇതേപോലെ എന്നിട്ട് രണ്ട് കൈയും ബാക്കിൽ കെട്ടുക. എന്നിട്ട് ഇതേപോലെ ബെൻഡ് ഡൗൺ ചെയ്തിട്ട് നമ്മളുടെ നെറ്റി തറയിൽ ടച്ച് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കൈ അനങ്ങാൻ പാടില്ല. അത് എവിടെയാണോ കെട്ടിയിരിക്കുന്നത് അവിടെ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. ഇത് വളരെ നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, കൈകൾ അവിടുന്ന് അനങ്ങാൻ പാടില്ല. യോഗയിൽ ഇതിന് വജ്രാസനം എന്നാണ് പറയുന്നത്. പേര് പോലെ തന്നെ വളരെ സ്പെഷ്യലാണ്. ഇത്ര വെട്ടം വേണമെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇത്ര നല്ലതാണിത്. ഇത് ലാസ്റ്റ് എക്സസൈസ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു ഭിത്തിയോടോ അല്ലെങ്കിൽ ഒരു ജനലിനോടോ ഒക്കെ ചേർന്ന് നിന്ന് ചെയ്യാം. കാരണം ബാലൻസ് ചെയ്യാൻ ആദ്യമായി ചേർന്നവർക്ക് ബാലൻസിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് വീഴാൻ പോവുകയാണെങ്കിൽ നമുക്ക് കയറി പിടിക്കാമല്ലോ. ഇത് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സസൈസ് ആണ്. ഇതേപോലെ നിന്നിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അനങ്ങാണ്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റും. നമുക്ക് എത്ര നേരം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ കൂട്ടാനായിട്ടുള്ള ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ് ഇത്. ഇതിന് വൃക്ഷാസനം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ എക്സസൈസ് എല്ലാം. എനിക്കറിയാം കുറച്ച് ഓവർലോഡഡ് ആയിരുന്നു ഇന്ന്, ഇന്ന് കുറേ ഏറെ ഞാൻ കാണിച്ചു വന്നു. പക്ഷേ എല്ലാവരും ഇതെല്ലാം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഡെയിലി ഒരു 20 മിനിറ്റ്സ് ഇതിനായിട്ട് മാറ്റി വെക്കുക. എത്ര തവണ ചെയ്യുന്നു എന്നതിലല്ല കാര്യം, പക്ഷേ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം, ഈ സ്റ്റെപ്സ് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ലവ്ബീസ് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ. Thank you.